എക്സിറ്റ് പോൾ ഫലം വന്നെങ്കിലും തലസ്ഥാന ജില്ലയിൽ അട്ടിമറി വിജയമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണികൾ നിയമത്തിനു പുറമേ തിരുവനന്തപുരത്തെ മറ്റ് സീറ്റുകൾ കൂടി പിടിച്ചെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ബി ജെ പിക്ക് തുടർഭരണം ഇടതു മുന്നണിയും ഭരണമാറ്റം ഉണ്ടാകുമെന്ന് യു ഡി എഫും മണ്ഡലങ്ങളുള്ള തിരുവനന്തപുരത്ത് ശക്തമായ മുന്നേറ്റം നടത്തുമെന്നാണ് എൻ ഡി എയുടെ കണക്കുകൂട്ടൽ ജില്ലയിലെ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനമോ എത്തുമെന്നാണ് പ്രതീക്ഷ കേരളത്തിൽ ഏറ്റവും വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന ജില്ലയാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ജില്ല സിറ്റിംഗ് സീറ്റ് ആയിട്ടുള്ള നിയമ നിയോജക മണ്ഡലം നല്ല ഭൂരിപക്ഷത്തിൽ നിലനിർത്തുന്നതോടൊപ്പം തന്നെ മറ്റു ചില സീറ്റുകൾ കൂടി ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും ഒന്നും രണ്ട് സ്ഥാനങ്ങളിലായി എട്ട് നിയോജക മണ്ഡലങ്ങളിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കാണുന്ന സാധ്യത അതോടൊപ്പം തന്നെ മറ്റു മണ്ഡലങ്ങളിൽ വോട്ട് വിഹിതത്തിൽ വളരെ വലിയൊരു വർധന ഉണ്ടാക്കാൻ സാധിക്കും മണ്ഡലങ്ങളിലും അട്ടിമറി വിജയം നേടുമെന്ന കണക്കുകൂട്ടലാണ് യു ഡി എഫിന് നിയമത്തെ സ്ഥാനാർത്ഥിത്വം അടക്കം ഗുണം ചെയ്തുവെന്നും കോൺഗ്രസ് വിലയിരുത്തുന്നു ഇപ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിലെമ്പാടുമുണ്ട് അതിനനുസരിച്ചുള്ള ഒരു മാറ്റം തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടാകും അവരെ അതോടൊപ്പം തന്നെ നാല് അഞ്ച് മണ്ഡലങ്ങൾ ശക്തമായ മത്സരം കാഴ്ചവയ്ക്കുന്നുണ്ട് ആ ശക്തമായ മത്സരം ഒരു ഭരണവിരുദ്ധ വികാരം പ്രകടമാവുകയാണെങ്കിൽ ആ സീറ്റുകളിലും യു ഡി എഫിന് വിജയിക്കാൻ കഴിയും അതോടൊപ്പം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒരു സീറ്റ് വിജയിച്ചത് തിരുവനന്തപുരം ജില്ലയിലാണ് നിയമമാണ് ആ നേമത്ത് ഇപ്പോൾ ശക്തമായ മത്സരം ശ്രീ കെ മുരളീധരൻ മത്സര രംഗത്ത് വന്നതോടുകൂടി അവിടെ കടുത്ത മത്സരമുണ്ടാവുകയും അവിടെയും യു ഡി എഫിന് ഒരു വിജയിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട് തുടർഭരണം ലക്ഷ്യമാക്കി പ്രചരണം നടത്തിയ ഇടതുമുന്നണി ശുഭപ്രതീക്ഷയിലാണ് കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റ് തലസ്ഥാന ജില്ലയിൽ ലഭിക്കുമെന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ ജനം തിരുവനന്തപുരം